കടലിനിടയിലുള്ള ടൈറ്റാനിക് കപ്പൽ കാണാൻ ആഴക്കടലിലേക്ക് പോയ ഓഷൻ കീ ടൈറ്റൻ പേടകത്തിനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ടൈറ്റാനിക് കപ്പലുള്ള സ്ഥലത്ത് ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി യു എസ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഇവ പരിശോധിച്ചു വരികയാണെന്നും ഇത് കാണാതായ പേടകത്തിന്റെതാണെന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു പേടകത്തിലുള്ള അഞ്ചു പേർക്ക് ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ബാക്കിയുണ്ടോ അതല്ല അത് തീർന്നിരിക്കാമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു പേടകം കണ്ടെത്താൻ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയ റോബോട്ടിക് പേടകം ീവ്രമം തുടരുകയാണ് പേടകത്തിലുള്ളവരെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും യു എസ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി ഫ്രഞ്ച് തീരത്തിന് സമീപമുള്ള ഇംഗ്ലീഷ് ചാനൽ ദ്വീപ സമൂഹത്തിൽ ഒന്നായ ഗേൺസിയിലെ മകൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ജൂലിയറ്റ് എന്ന സമുദ്രാനന്തര തിരച്ചിൽ യാനത്തെയും രക്ഷാദൌത്യം നടക്കുന്നിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ആദ്യം എത്തിച്ച യു എസ് എയർക്രാഫ്റ്റ് ജൂലിയറ്റ് കയറ്റാൻ സാധിക്കാത്തതിനാൽ മറ്റൊരു എയർക്രാഫ്റ്റ് എത്തിക്കും ഫ്രാൻസിന്റെ റോബോട്ടിക് പേടകം വിക്ടർ സിക്സ് തൗസൻഡ് രക്ഷാദൌത്യത്തിൽ അണിച്ചേർന്നിരുന്നു സമുദ്രാനന്തര തിരച്ചിൽ യാനങ്ങൾ ിൽ ഏറെ പ്രശസ്തിയുള്ള റോബോട്ടിക് പേടകമാണ് വിക്ടർ സിക്സ് തൗസൻഡ് അടി താഴ്ചയിൽ വരെ തിരച്ചിൽ നടത്താൻ വിക്ടറിന് സാധിക്കും രണ്ട് പൈലറ്റുമാർ അടങ്ങുന്ന സംഘങ്ങൾ നാല് ഷിഫ്റ്റുകളിലായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലെ കൺട്രോൾ റൂമിലിരുന്ന് വിക്ടറിന്റെ പ്രവർത്തനങ്ങളും സഞ്ചാരപാതയും നിരീക്ഷിക്കും ഇവർക്ക് പുറമേ മൂന്നാമനും സഹായത്തിനുണ്ടാകും ഇയാൾ കനേഡിയൻ കോസ്റ്റ് ഗാർഡിലെയോ ഓഷ്യൻ ഗേറ്റ് ടൈറ്റനിലെയോ ജീവനക്കാരനാകും വിക്ടർ സിക്സ് തൗസൻഡിലെ ലൈറ്റുകളും ക്യാമറകളും കടലിന്റെ അടുത്തിട്ടിലെ തത്സമയ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലെത്തിക്കും എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള മാതൃകപ്പലുമായി വിക്ടർ സിക്സ് തൗസൻഡ് ഒരു കേബിൾ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട് വിക്ടറിന് ആവശ്യമായ വൈദ്യുതി ഈ കപ്പൽ നൽകും അതിനാൽ എത്ര ആഴത്തിൽ വേണമെങ്കിലും വിക്ടറിന് തിരച്ചിൽ നടത്താം ആവശ്യമെങ്കിൽ ഈ കേബിളുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള ക്രമീകരണങ്ങളും വിക്ടറിലുണ്ട് വിക്ടറിന് പുറമെ ആറായിരം അടിത്താഴ്ചയിൽ വരെ തിരച്ചിൽ നടത്താൻ സഹായിക്കുന്ന മറ്റുപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് സമുദ്രാന്തര തിരച്ചിൽ യാനങ്ങളിൽ ഏറെ പ്രശസ്തിയുള്ള റോബോട്ടിക് പേടകമായ വിക്ടർ സിക്സ് തൗസൻഡ് ടൈറ്റൻ സമുദ്ര പേടകത്തിനായുള്ള തിരച്ചിലിൽ ഇതും അണിചേർന്നു എന്നാൽ തിരച്ചിലിന് സമയമെടുക്കുമെന്നും സമയമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതെന്നും ബ്രിട്ടീഷ് ആന്റാർട്ടിക് സർവേ ഗവേഷകനായ ഡോക്ടർ റോബ് ലാർഡർ അറിയിച്ചു ഇതൊരു കഠിനമായ സാഹചര്യമാണെങ്കിലും പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല കഴിയുന്നിടത്തോളം നാൾ ആത്മവിശ്വാസം പുലർത്തണം പുറം കടലിലെ കപ്പലുകൾക്ക് സോനാർ അതായത് ശബ്ദ തരംഗങ്ങൾ കൊണ്ട് വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കാണാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടൈറ്റനെ കണ്ടെത്താനാകില്ല കാരണം ടൈറ്റൻ വളരെ ചെറുതാണ് അതിനാലാണ് വിക്ടർ പോലെയുള്ള റോബോട്ടിക് പേടകങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഓരോ നീക്കത്തിനും സമയമെടുക്കും എന്നാൽ സമയമാണ് ാണ് നമുക്കില്ലാത്തത് സോണാർ ബോയ് സംവിധാനം ഉപയോഗിച്ച് കനേഡിയൻ പി ത്രീ വിമാനത്തിനാണ് ഇന്നലെ ഉച്ച മുതൽ കടൽനടിയിൽ നിന്നുള്ള മുഴക്കം ലഭിച്ചത് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം ഓരോ മുപ്പത് മിനിറ്റിലും ഈ മുഴക്കം ആവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം അതാണ് തിരച്ചിൽ സംഘത്തിനുള്ള പ്രതീക്ഷയും കനേഡിയൻ ഫ്രഞ്ച് നാവികസേനകളും യു എസ് കോസ്റ്റ് ഗാർഡും പങ്കെടുക്കുന്ന തീവ്രമായ തിരച്ചിൽ തുടരുന്നുണ്ട് ഡീപ് എനർജി എന്ന കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് സി വൺ ത്രീ സിറോ വിമാനങ്ങളും കടൽ അരിച്ചുപറക്കുന്നുണ്ട് ടൈറ്റാനിക് കാണാൻ ആഴക്കടലിലേക്ക് പോയ യു എസ് കമ്പനിയുടെ ഓഷ്യൻ ഗേറ്റ് ടൈറ്റൻ പേടകത്തിന് ഇന്ത്യൻ സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് പേരന്റ്ഷിപ്പായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ബന്ധം നഷ്ടമായത് ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായം ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാർഡിംഗ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻ ഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷഹ്സാദ ദാവൂദ് മകൻ സുലൈമാൻ പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൌരൻ പോൾ ഹെന്റി നാർസലെ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റാക്ടൻ റഷ് എന്നിവരാണ് പേടകത്തിലുള്ളത് ന്യൂസ് കേരള